ഹായ്, വെൽക്കം ബാക്ക് ടു ഫ്ലാറ്റർ ഡെവലപ്പർ കോഴ്സ്. ഫ്ലാറ്റർ ഡെവലപ്പർ കോഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ടൈപ്പ് കൺവേർഷനെ പറ്റിയാണ്. അതായത് ടൈപ്പ് കൺവേർഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. സോ ഇത് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. നമുക്കിവിടെ ഒരു എക്സാമ്പിളിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇതാണ് ഷെറിൻ. ഷെറിൻ നിങ്ങൾ നിർമ്മിച്ചിരിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുകയാണ്. അദ്ദേഹം ഉപയോഗിക്കുന്ന ആപ്പിൽ അദ്ദേഹത്തിൻ്റെ ക്രെഡിറ്റ് കാർഡ് നമ്പർ എൻ്റർ ചെയ്യണം. അപ്പോൾ ഈ ക്രെഡിറ്റ് കാർഡ് നമ്പർ എന്ന് പറയുന്നത് ഡിജിറ്റ്സ് ആണ് അല്ലേ, അതൊരു ഇൻഡീജർ നമ്പർ ആയിരിക്കും അല്ലേ. അത് ആപ്പിലേക്ക് ഇൻപുട്ട് ചെയ്യണം. ഈ ഇൻപുട്ട് ചെയ്യുന്ന നമ്പർ പിന്നീട് ഒരു സെർവറിൽ സെക്യൂർഡ് ആയിട്ട് എൻക്രിപ്റ്റ് ചെയ്ത് സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ഇദ്ദേഹം എൻ്റർ ചെയ്യുന്നത് നമ്പറാണ് അല്ലേ, ഇതിനെ നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇദ്ദേഹം എൻ്റർ ചെയ്യുന്ന നമ്പറിനെ നമ്മളൊരു സ്ട്രിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ്. അതായത് ഇൻഡീജർ നമ്പേഴ്സ് ആണ് അദ്ദേഹം എൻ്റർ ചെയ്തത്, ബട്ട് നമ്മൾ അതിനെ നമ്മുടെ ആപ്പിലൂടെ എന്ത് ചെയ്യുന്നു, സ്ട്രിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതായത് ഡേറ്റയെ നമുക്ക് എങ്ങനെ മറ്റൊരു ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും, അതാണ് നമ്മൾ ഈ ഒരു സെഷനിൽ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇതിനായിട്ട് നമുക്ക് പുതിയതായിട്ട് ഒരു പ്രോഗ്രാം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാം. ലിബിൽ വന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ന്യൂ ഡാറ്റ ഫയൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ടൈപ്പ് കൺവേർഷൻ എന്ന് കൊടുക്കുക. ഓക്കെ, ഇതിന് ഞാൻ ഇതിൽ മെയിൻ ഫംഗ്ഷൻ നൽകുന്നു. ഓക്കെ, ദെൻ ഞാനിവിടെ ഒരു സ്ട്രിങ് ക്രിയേറ്റ് ചെയ്യണം, സ്ട്രിങ് നെയിം. ഓക്കെ, ഇതൊരു ഞാൻ സ്ട്രിങ്ങിനെ ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്, വാല്യൂ ഒന്നും നൽകിയിട്ടില്ല, വെറുതെ ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഈ നെയിം എന്ന് പറയുന്നതിൽ ഇപ്പോൾ എന്തായിരിക്കും ഉണ്ടാകുക. ഉദാഹരണം പറയുകയാണെങ്കിൽ പ്രിൻറ്റ് നെയിം എന്ന് ഞാൻ കൊടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ഞാനത് റൺ ചെയ്യുകയാണ്. റൺ. ഓക്കെ, ഇതിൽ നൾ വാല്യൂ ആയിരിക്കും. അതായത് ഡാർട്ടിൽ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യാത്ത, അതായത് വാല്യൂ നമ്മൾ അസൈൻ ചെയ്യാത്ത എല്ലാ വേരിയബിളിൻ്റെയും വാല്യൂ എന്ന് പറയുന്നത് നള്ളായിരിക്കും. അത് ഓർത്തിരിക്കാം. ഓക്കെ ഓക്കെ, ഇറ്റ് വിൽ പ്രിൻറ്റ് നൾ. നമ്മൾ ഒരു ക്രെഡിറ്റ് കാർഡ് നമ്പർ എൻ്റർ ചെയ്യുന്നു. ആ എൻ്റർ ചെയ്യുന്ന നമ്പറിനെ നമുക്കൊരു സ്ട്രിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യണം എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ എൻ്റർ ചെയ്യുന്ന നമ്പറിനെ ഞാൻ ഇൻറ്റ് ക്രെഡിറ്റ് കാർഡ് നമ്പർ എന്ന് കൊടുക്കുന്നു. ഈക്വൽസ് ഒരു നമ്പർ ഞാൻ കൊടുക്കുകയാണ്, 1 2 3 4 5 6 7 8 9 0 എന്ന് കൊടുക്കണം. ഓക്കെ, ഇതെൻ്റെ ക്രെഡിറ്റ് കാർഡ് നമ്പറാണ് ആണെന്ന് വിചാരിക്കുക. ഇതിനെയാണ് ഞാൻ കൺവേർട്ട് ചെയ്യേണ്ടത്. ഇതിനെ എനിക്ക് സ്ട്രിങ്ങിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. എന്തായിരിക്കും ഞാൻ ചെയ്യേണ്ടത്? അതായത് ഞാനൊരു പുതിയ ഒരു സ്ട്രിങ് ക്രിയേറ്റ് ചെയ്യുന്നു, സി കാർഡ് നമ്പർ. സി കാർഡ് നമ്പർ എന്ന് ഞാൻ കൊടുക്കുന്നു. ഇതിലേക്കാണ് ഞാൻ ക്രെഡിറ്റ് കാർഡ് നമ്പറിനെ കൺവേർട്ട് ചെയ്ത് സ്റ്റോർ ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിനായിട്ട് ഞാൻ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്, ക്രെഡിറ്റ് കാർഡ് നമ്പർ എന്ന് കൊടുക്കാം, എന്നിട്ട് ടു സ്ട്രിങ് എന്ന് കൊടുക്കുക. അപ്പോൾ സി കാർഡ് നമ്പറിലേക്ക് ക്രെഡിറ്റ് കാർഡ് നമ്പർ എന്നുള്ള വാല്യൂവിനെ കൺവേർട്ട് ചെയ്ത് ഒരു സ്ട്രിങ് ആക്കിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇതൊരു ഇൻറ്റീജർ വാല്യൂ ആണ്. അതിനെയാണ് നമ്മൾ സ്ട്രിങ് ആക്കി കൺവേർട്ട് ചെയ്ത് ഏതിൽ സ്റ്റോർ ചെയ്തത്, സി കാർഡ് നമ്പർ എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്തത്. നമുക്കിത് പ്രിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രിൻറ്റ് സി കാർഡ് നമ്പർ എന്ന് കൊടുക്കുന്നു. കൺട്രോൾ ആറ് പ്രസ് ചെയ്യുക. ഇപ്പോൾ നമുക്കിതിൻ്റെ ഔട്ട്പുട്ട് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മളിവിടെ ചെയ്തത് ഇൻറ്റീജർ ടു സ്ട്രിങ് കൺവേർഷനാണ്. ഇൻറ്റീജർ ടു സ്ട്രിങ് കൺവേർഷനാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ നമുക്ക് സ്ട്രിങ് ടു ഇൻറ്റീജർ കൺവേർഷനും നടത്താനായിട്ട് സാധിക്കും. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് കമൻ്റ് ചെയ്യണം, സ്ട്രിങ് ടു ഇൻറ്റീജർ. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ എൻ്റെ സാലറി ഞാൻ നൽകുകയാണ്, സാലറി ഈക്വൽസ്.
ഞാനൊരു സ്ട്രിങ് ആയിട്ടാണ് ആദ്യം നൽകുന്നത് 45,000. ഓക്കെ, പിന്നീടാണ് ഞാൻ ഓർക്കുന്നത് എനിക്കിത് ചേഞ്ച് ചെയ്യണം, ഇതിലേക്ക് ഈ സാലറിയുടെ കൂടെ ഒരു 5,000 കൂടെ ആഡ് ചെയ്യണം. ബട്ട് എൻ്റെ സാലറിയിൽ ഞാൻ സ്റ്റോർ ചെയ്തിരിക്കുന്നത് എന്താണ്, ഒരു സ്ട്രിങ് ടൈപ്പ് വാല്യൂ ആണ്. ഈ 45,000 എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ഓഫ് ഡേറ്റയാണ്? അതായത് സ്ട്രിങ് ടൈപ്പാണ്. സോ ഞാൻ ഇതിലേക്ക് എനിക്ക് ഒരു 5,000 കൂടെ ആഡ് ചെയ്യണം. ഒരിക്കലും നമുക്ക് സ്ട്രിങ്ങിലേക്ക് ഡയറക്റ്റ്ലി അങ്ങനെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഇതിനെ കൺവേർട്ട് ചെയ്യണം. അപ്പോഴേക്കും ഞാൻ കൺവേർട്ട് ചെയ്യണം വാർ സാലറി ടു എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു. അതിലേക്ക് കൺവേർട്ട് ചെയ്ത് സ്റ്റോർ ചെയ്യാനായിട്ട് പോകണം. അതിനായിട്ട് int.parse എന്ന് കൊടുക്കുന്നു. ഇനി ഇതിനുള്ളിൽ എൻ്റെ സോഴ്സാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇവിടെ എൻ്റെ സോഴ്സായിട്ട് ഞാൻ നൽകേണ്ടത് എന്താണ്, സാലറിയാണ്. ഓക്കെ, ഇനി എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, എൻ്റെ സാലറി ടു എന്ന് പറയുന്ന വേരിയബിളിലേക്ക് 5,000 എനിക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. എങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും? അതിനായിട്ട് പ്രിൻറ്റ് ഫൈനൽ സാലറി, ഞാനൊരു എക്സ്പ്രഷൻ കൊടുക്കുന്നു, അതിനുള്ളിൽ സാലറി ടു പ്ലസ് 5,000. ഇനി നമുക്ക് റൺ ചെയ്യാം കൺട്രോൾ ആ. ഓക്കെ, എനിക്കിപ്പോൾ 50,000 സാലറി ആയിരിക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇതിൻ്റെ ഐഡിയ മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഇതുപോലെ നമുക്ക് സ്ട്രിങ് ടു ഡബിളും ചെയ്യാനായിട്ട് സാധിക്കും. സ്ട്രിങ് ടു ഡബിൾ അതെങ്ങനെ ചെയ്യാം നോക്കാം. വാർ പൈ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുള്ളിൽ ഞാൻ കൊടുക്കുന്നു 3.14. ഇത് ഏത് ടൈപ്പാണ്? സ്ട്രിങ് ടൈപ്പാണ്. ഓക്കെ, ഇതിനെ എനിക്ക് കൺവേർട്ട് ചെയ്യണം. വാ ടു ഡബിൾ എന്ന് ഞാൻ കൊടുക്കുകയാണ്, ഒരു വേരിയബിളാണ്. അതിലേക്ക് ഡബിൾ ഡോട്ട് പാർസ് ഓഫ് എൻ്റെ സോഴ്സ് ഏതാണ്, പൈ നൽകുന്നു. എനിക്ക് ഇവിടെ പ്രിൻ്റ് ചെയ്യാനായിട്ട് സാധിക്കും ടു ഡബിൾ. ഇനി എനിക്ക് ഇതുപോലെ തന്നെ ഡബിൾ ടു സ്ട്രിങ്ങിലേക്കും കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഡബിൾ ടു സ്ട്രിങ് അതിനായിട്ട് വാർ ഏരിയ ഈക്വൽസ് 45.78 എന്ന് കൊടുക്കുന്നു. വാ ടു ഏരിയ ഏരിയ ഡോട്ട് ടു സ്ട്രിങ് എന്ന് കൊടുക്കുന്നു. ഓക്കെ, എന്നിട്ട് ഞാൻ പ്രിൻറ്റ് ചെയ്യണം പ്രിൻറ്റ് ടു ഏരിയ. നമുക്ക് റൺ ചെയ്യാം കൺട്രോൾ ആ. ഓക്കെ, നമുക്കിവിടെ കാണാൻ സാധിക്കും 45.78 എന്ന് പ്രിൻറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ടൈപ്പ് കൺവേർഷനെ പറ്റി നിങ്ങൾക്കൊരു ഐഡിയ ലഭിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു.